Hello guys, welcome back to my YouTube channel. In nammal vendakkum puliyum upayogichittu nallor kidlan saadhanam undakki edukkan povanu. Appo adinayittu aadyam oru chatti eduthu vechittundu. Adilkku enna oichittu kadugu ottikkanu. Valare pettannu undakki edukkan pattiya oru saadhanamaanu. Appo adinayittu puli vellathil ittu vechittundu. Pinne karivepil ittu koduthu. ചില സമയത്ത് എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഡീപ്പായിട്ടൊരു കറിയോ അല്ലെങ്കിൽ ഒരു ഉപ്പേരിയോ ഒന്നും ഉണ്ടാക്കാൻ ടൈം കിട്ടിയെന്ന് വരില്ല ആ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ പുളി ഒഴിച്ചു കൊടുക്കുകയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും പെട്ടെന്നാണ് അത് കാരണം കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവാം അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക ഇതേ സമയം സല പായസം വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ പായസം കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട് അത് കാണിക്കുന്നില്ല ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പുളി തിളച്ച് വരുമ്പോൾ പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതായത് പൊടികളൊക്കെ മുളക് പൊടി ഇട്ട് കൊടുത്തു എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളക് പൊടി കൂട്ടിയിടാം കുറവ് മതി എന്നുള്ളവർക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി ഈ ഒരു റെസിപ്പി കുറച്ചും കൂടെ സ്പൈസി ആയിട്ടുള്ളതാണ് ടേസ്റ്റി ആയിട്ട് വരിക അപ്പോൾ കുറച്ചിട്ട് കൊടുക്കുക കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തിളക്കണം കാരണം നമ്മുടെ ഈ പുളിവെള്ളം ഫുള്ള് കുറഞ്ഞു വരണം ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വെണ്ടക്ക ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ വെണ്ടക്കയാണ് അപ്പോൾ ഇതിൽ ഒരു വെണ്ടക്ക മാത്രം കുറച്ച് മൂപ്പുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല അതും കൂടെ കട്ട് ചെയ്ത് ഇതിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് അതുപോലെ പുളിയും വെണ്ടക്കയും ഒക്കെ നമ്മുടെ കറിയിൽ ഇടുന്ന സാധനങ്ങളാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു 5-10 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ മുളക് പൊടി കുറച്ച് കുറവാണെന്ന് തോന്നിയത് കാരണം ഞാൻ കുറച്ചും കൂടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനിയുള്ള ചെറിയൊരു പരിപാടി എന്താ വെച്ചാൽ ഈ പുളിവെള്ളം ഉണ്ടല്ലോ അത് നന്നായിട്ട് ഈ വെണ്ടക്കയിൽ ബ്ലെൻഡായി നന്നായിട്ട് വറ്റിക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കാരണം അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കുക ഞാനിതിൻ്റെ ഇടയിൽ വേറെ പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പുറത്തൊക്കെ സ്റ്റവ് ഓണാണ് അപ്പോൾ അതൊക്കെ നോക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതും നോക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ഇതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഈ മല്ലിച്ചപ്പും കടയിൽ നിന്ന് മേടിച്ചതല്ല കേട്ടോ അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് പുളിവെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ബൈ